ബിഗ് ബോസിലൂടെ ഹിറ്റായ താരജോഡികളാണ് പേളിയും ശ്രേനിഷും. ബിഗ് ബോസ് അവസാനിച്ച ശേഷം ഇരുവരും ഒരുമിച്ച് സ്ക്രീനിലെത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇപ്പോൾ ആരാധകർക്ക് മറ്റൊരു സർപ്രൈസുമായി ഇരുവരും എത്തിയിരിക്കുകയാണ്. മലയാളത്തിൽ ഏറെ പ്രേക്ഷക പ്രിയം നേടിയ ഷോയാണ് ബിഗ് ബോസ്. മോഹൻലാൽ അവതാരകനായ ഷോയിൽ വിജയിയായ തരികട സാബു എന്ന സാബുമോനാണ്. എന്നാൽ ഷോയിൽ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിച്ചത് ശ്രീനിഷ് പേളി ജോഡികളെയാണ്. മിനി സ്ക്രീൻ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച പ്രണയമാണ് ഇരുവരുടേതും. ബിഗ് ബോസ് അവസാനിച്ച ശേഷം ഇവരുടെ വിവാഹം എന്നാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ബിഗ് ബോസിൽ എത്തിയതോടെ വലിയ ഫാൻസ് പിന്തുണ തന്നെ പേളിക്ക് ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷം ഇരുവരും എത്തുന്ന വേദികളിലെല്ലാം വിവാഹത്തെക്കുറിച്ചാണ് ആരാധകർ ചോദിച്ചിരുന്നത്. ഇടയ്ക്ക് ഇവരുടെ വിവാഹ നിശ്ചയം ജനുവരിയിലാണെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പേളി അത് നിഷേധിച്ചിരുന്നു. എന്നാലിപ്പോൾ ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയുമായാണ് പേളിയും ശ്രീനിയും എത്തിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പേളി റിലീസ് ചെയ്യും എന്നാണ് പേളിയും ശ്രീനിയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇരുവരും അഭിനയിക്കുന്ന ഒരു ആൽബം പുറത്തിറങ്ങിയേക്കും എന്ന പ്രതീതിയോടെയാണ് പേളിയുടെ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ വഴിയാകും പേളി റിലീസ് ചെയ്യുകയെന്നും പേളി പറഞ്ഞിട്ടുണ്ട്. ചുരുളമ്മയോടൊപ്പം സ്ക്രീൻ പങ്കുവയ്ക്കുന്നു എന്ന ടൈറ്റിലോടെയാണ് ശ്രീനി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇതോടെ ഇരുവരും ഒരുമിച്ചുള്ള പാട്ടുകൾ അടങ്ങിയ ആൽബമോ മറ്റോ റിലീസ് ചെയ്യുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഞങ്ങളുടെ വലിയ കുടുംബത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പേളി പോസ്റ്റിൻ്റെ കൂടെ ചേർത്ത് പ്രതീക്ഷയോടാണ് ആരാധകർ നോക്കിക്കാണുന്നത്. ഇവരുടെയും വിവാഹ നിശ്ചയം വ്യത്യസ്തമായ രീതിയിൽ പേളി പ്രഖ്യാപിച്ചതാകാമെന്നും ഊഹാപോഹങ്ങളുണ്ട്. നാളെ December 22 തന്നെ റിലീസ് തീയതിയെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണവും പേളി വിശദീകരിക്കുന്നുണ്ട്. October 22 ഞങ്ങൾ പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞത്. കൂടാതെ അതൊരു പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രി കൂടി ആയതുകൊണ്ടാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്, പേളി പറയുന്നു. എന്തായാലും ആ സർപ്രൈസ് എന്താണെന്നറിയാൻ നാളെ ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതി. പേളി ആരാധകർക്ക് നൽകാൻ പോകുന്ന സർപ്രൈസ് എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്. ഫഹദ് ഫാസിൽ നായകനായ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ ചാച്ചൻ വിടവാങ്ങി. പ്രശസ്ത നാടക നടൻ കൂടിയായ KL ആന്റണി വിടവാങ്ങിയത് ഇന്ന് ഉച്ചതിരിഞ്ഞാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് തളർന്നു വീണ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗപ്പി, ഞണ്ടുകളുടെ നാട്ടിലെ ഒരിടവേള എന്നീ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. എങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് മഹേഷിന്റെ പ്രതികാരത്തിലെ ചാച്ചൻ്റെ റോള് തന്നെയാണ്. ഫോർട്ട് കൊച്ചിയിലാണ് ജനനം. ഒരു കാലത്ത് നാടക പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തിയിരുന്നു. ചവിട്ടു നാടകങ്ങളിലൂടെയാണ് നാടകരംഗത്തേക്ക് ഇദ്ദേഹം കടന്നു വന്നത്. നാടക നടിയായ ലീനയാണ് ഭാര്യ. മാധ്യമപ്രവർത്തനായ ലാസർ ഷൈൻ മകനാണ്. PJ ആന്റണിയുടെ നേതൃത്വത്തിൽ
കൊച്ചി കേന്ദ്രമായി അമച്ചർ നാടകവേദി തഴച്ചു വളർന്ന കാലത്താണ് കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ മാത്രമേ എഴുതൂ എന്ന വാശിയോടെ കെ എൽ ആന്റണി അവരിൽ ഒരാളായത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലകൊണ്ട അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്ത് ആന്റണി രചിച്ച ഇരുട്ടറ എന്ന നാടകവും വിവാദമായിരുന്നു. പ്രമുഖ പ്രസാധകരെന്നും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും വിൽക്കാനും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആന്റണി സ്വന്തം പുസ്തകങ്ങൾ സ്വയം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. പ്രസിദ്ധീകരിക്കുന്നവ കിലോമീറ്ററോളം നടന്ന് വീടുകൾ തോറും വിൽക്കുന്നതിനെ ഒരു കുറവായി ആന്റണി കാണുകയും ചെയ്തില്ല. അങ്ങനെ നടന്ന ദൂരം വെറുതെ കണക്കാക്കിയാൽ ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. 1979 ആന്റണിയുടെ കൊച്ചിയിൽ കലാകേന്ദ്രത്തിൽ അഭിനയിക്കാനെത്തിയ പൂച്ചക്കൽ സ്വദേശിനി ലീനയാണ് തന്റെ ജീവിത സഖിയാക്കി മാറ്റിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായതോടെ പൂച്ചക്കൽ പിന്നീട് തീരതാമസമാക്കുകയും ചെയ്തു. ആന്റണി എഴുതി സംവിധാനം ചെയ്ത കലാപം, കുരുതി, ഇരട്ടറ, മനുഷ്യപുത്രൻ, തെരുവ് ഗീതം തുടങ്ങിയ നാടകങ്ങളിൽ ലീന അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം പിന്നീട്. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്. ഇന്ന് റിലീസിനെത്തിയ മലയാളം ചിത്രങ്ങളിൽ ഇഞ്ചോടിഞ്ചി പോരാട്ടം ഉറപ്പിച്ച് നിൽക്കുന്നവയാണ് ഫഹദ് നായകനായി എത്തിയ ഞാൻ പ്രകാശനും ടൊവിനോ നായകനായി എത്തിയ എൻ്റെ ഉമ്മാൻ്റെ വീടും. കഥയുടെ മേന്മ അഭിനയ മൂല്യം കൊണ്ടും ഫഹദ് ചിത്രം മനസ്സ് നിറച്ചപ്പോൾ മികച്ച ക്ലൈമാക്സ് സമ്മാനിച്ച് ആസ്വാദകൻ്റെ മനസ്സ് നിറച്ചാണ് ടൊവിനോ ചിത്രവും കാണികളെ വിസ്മയിപ്പിച്ചത്. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസൻ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിൻ്റെ ചരിത്രം ആവർത്തിച്ചായിരുന്നു
വീണ്ടും ഒരു വിജയ ചിത്രമെത്തിയതാ. ഞാൻ പ്രകാശൻ വെറും കഥയല്ല, സമകാലിക ടിപ്പിക്കൽ മലയാളിയുടെ ജീവിതത്തെ വരച്ചു കാട്ടുന്ന ചിത്രം കൂടിയാണ്. ചിത്രത്തിലെ ഫഹദിന്റെ പ്രകടനം തന്നെയായിരുന്നു മികച്ചു നിന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥയ്ക്ക് ശേഷം ഫഹദ് സത്യനന്ദിക്കാട് കോമഡി വർക്കൗട്ടിങ്ങും, നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശ്രീനിവാസൻ സത്യനന്ദിക്കാട് മാസ് കൂട്ടുകെട്ടും ഒരുമിച്ചെത്തിയപ്പോൾ ചില്ലറയൊന്നുമല്ല പ്രേക്ഷകരെ ചിരിപ്പിച്ചതാ. ഫഹദ് ചിത്രം ഗ്രാമീണ പശ്ചാത്തലത്തിലൂടെ തമാശയും ഒപ്പം കഥയും പറഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ മികച്ച സന്ദേശവും പങ്കുവെക്കുന്നുണ്ടോ? നവാഗതനായ ജോസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത ഉമ്മാന്റെ പേര് കഥാതന്തുകൊണ്ട് ഏറെ പ്രതീക്ഷകൾ തന്നെങ്കിലും വന്നുപോയ സിനിമകളിൽ കണ്ട അമ്മയെ തിരിഞ്ഞുപോകുന്ന ഹമീദിന്റെ ടോവിനോ പൊളിച്ചെടുക്കി. ആകാംക്ഷയോടെ കാത്തിരുന്ന പോലെ ചിത്രത്തിൽ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് സംവിധായകൻ ഒരുക്കിയിരുന്നു. വേറിട്ട പ്രമേയവും ടോവിനോയുടെ ക്ലാസ് അഭിനയവും ഉർവശിയുടെ അമ്മവേഷവും ഏറെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. തന്റെ ബാപ്പായുടെ രണ്ട് ബീവിമാരെ തേടിയിറങ്ങുന്ന ഹമീദ് എന്ന ചെറുപ്പക്കാരൻ ഒടുവിൽ കഥ ലക്നൗ വരെ എത്തി നിൽക്കുന്നതോടെയാണ് നിർണായക ട്വിസ്റ്റിലേക്ക് കഥ കടന്നു പോകുന്നത്. പ്രേക്ഷകരെ ബോറടിപ്പിക്കാത്ത ആഖ്യാന രീതിയാണെങ്കിൽ തന്നെയും സത്യനന്ദിക്കാടിന്റെ നാട്ടിൻപുറത്തുകാരനായ പ്രകാശൻ തന്നെയാണ് കാണികളെ വിസ്മയിപ്പിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ മികച്ച സ്വീകരണമാണ് ഇരു ചിത്രത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്.